ഇന്ന് തിരുവനന്തപുരത്തെ ജെഫ് ബിരിയാണിയിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ നമുക്ക് പുതിയ കുറച്ച് ഡിഷുകളുമായിട്ട് അവർ ഡിന്നർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോർമലി അവിടെ കിട്ടുന്ന അഫ്ഗാനി ചിക്കനും ബിരിയാണിയും മാത്രമല്ലാണ്ട് ഇപ്പോൾ പുതുതായിട്ട് കുറച്ച് ഡിഷസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഈവനിങ് പോവുകയാണെങ്കിൽ അവിടെ തന്തൂർ അഫ്ഗാനി ചിക്കൻ കിട്ടും, അതുപോലെ തന്നെ ബീഫ് ബൂണ കിട്ടും, പിന്നെ നമുക്ക് നോർമലി ഉള്ള അഫ്ഗാനി ചിക്കൻ, നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അഫ്ഗാനി ചിക്കൻ തന്നെ കിട്ടും. നമുക്ക് ഈ അഫ്ഗാനി ചിക്കനായാലും തന്തൂർ അഫ്ഗാനി ചിക്കനായാലും ഇതിനെല്ലാം എരിവ് വന്നിട്ട് വളരെ കുറവാണ് കേട്ടോ. ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്, അതിനെടുത്ത് ആ ഗ്രേവിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും കൂടെ എടുത്ത് നമ്മളിങ്ങനെ ബിരിയാണിയുടെ കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കണം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അത് വായിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകും, അങ്ങനെ ഒരു ടേസ്റ്റാണ്. നമുക്ക് നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടേസ്റ്റിൽ നിന്ന് മാറി ചിന്തിക്കാം. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവുമെല്ലാം മാറ്റിയിട്ട് എരിവില്ലാത്തൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ഈ സംഭവങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഒരിക്കൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വാങ്ങി കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാ സാധനവും ഇപ്പം ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും നമുക്കെല്ലാം നല്ലതുപോലെ ഇങ്ങനെ വേവിച്ചിങ്ങനെ നമ്മളിങ്ങനെ പിടിക്കുമ്പം തന്നെ ഇങ്ങനെ ഇളകി വരുന്നൊരു ഫീലാണ് കേട്ടോ. നമുക്കവിടെ ബ്രെഡ്സായിട്ട് പൊറോട്ടയുണ്ട്, അപ്പമുണ്ട്, അതുപോലെ തന്നെ ചപ്പാത്തിയുണ്ട്. അത് നമ്മൾ ഈ ഐറ്റംസ് എല്ലാമായിട്ട് ഈ കോമ്പിനേഷൻസും ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു. ഏറ്റവും ലാസ്റ്റായിട്ട് അവിടുത്തെ ആ കട്ടൻ ട്രൈ ചെയ്യാൻ മറക്കല്ലേ.